കർഷക തൊഴിലാളി യൂണിയൻ ബി കെ എം യു കാട്ടാക്കട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. കാട്ടാക്കട കുളത്തുമ്മൽ വില്ലേജ് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത്. കാട്ടാക്കട സി പി ഐ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വിളവൂർക്കൽ പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളി പെൻഷൻ വർദ്ധിപ്പിക്കുക, കർഷക തൊഴിലാളി ക്ഷേമനിധി വഴി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. മുതിയാവള സുരേഷ്, അഭിലാഷ് എ ആൽബർട്ട്, കാട്ടാക്കട സുരേഷ്, വിൻസെന്റ് ലൂയിസ്, ബിനു ജി, സുരേഷ് ബാബു, ജയധരൻ ബി തുടങ്ങിയവർ പങ്കെടുത്തു. ധർണയുടെ ഭാഗമായാണ് ഇന്ന് ഈ കുളത്തുമ്മൽ വില്ലേജ് ഓഫീസ് പടിക്കൽ നടത്തുന്ന ധർണ. ഈ ധർണയുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും കർഷക തൊഴിലാളികൾക്ക് ഉപാധിരഹിതമായി പെൻഷൻ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. സാധാരണ ഗവൺമെന്റിന്റെയോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ തൊഴിലാളികൾക്ക് 56, 57 വയസ്സിൽ വിരമിക്കുമ്പോൾ അവർക്ക് പെൻഷൻ നൽകാൻ യാതൊരു ഉപാധികളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ല. എന്നാൽ പകരന്തിയോ പണിയെടുത്ത് ജീവിതത്തിന്റെ നഗരാനോ തന്റെ ആരോഗ്യം രക്ഷപ്പെടുത്തി കാര്യനിലവാരത്തിൽ 60 വയസ്സിന് ശേഷം പെൻഷന് വേണ്ടി സർക്കാരിലേക്ക് ചെല്ലുമ്പോൾ സർക്കാർ അവരുടെ വരുമാന പദ്ധതിയും മറ്റ് ഉപാധികളും വെച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതെ, അതിലെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി കൂടെയാണ് ഈ ഭരണം. കൂടാതെ കർഷക തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്കും മുമ്പിൽ ഇത്തരത്തിലുള്ള ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കും അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രക്ഷപ്പെടുത്തുന്നതിനും ത്യാഗമന്ദിരമായ പ്രവർത്തനങ്ങളിൽ മുൻപന്തി എന്ന് പ്രവർത്തിച്ച ഒരു വിഭാഗം തൊഴിലാളികളാണ് ഈ കർഷക തൊഴിലാളികൾ എന്ന് പറയുന്നത്. ബാക്കിയവർക്കും പങ്കില്ലാത്തതാണ്. എന്നാൽ മകരന്തിയോടോ പാകത്തും പാകത്തൊക്കെ പണി ചെയ്ത് നെൽകൃഷി ഉൾപ്പെടെയുള്ള ധാരാളം ഉണ്ടായിരുന്ന അവസരങ്ങളിലെല്ലാം മകരന്തിയോടോ പണിയെടുത്ത് അന്ന് കൃഷി ചെയ്യുന്ന ആള് അതിന്റെ വിത്തും പണവും അതിനുള്ള സൗകര്യങ്ങൾ ഒഴിപ്പ് കൊടുക്കുകയും ബാക്കി കൃഷി ചെയ്യാൻ ആവശ്യമായ തൈ ഒഴിപ്പുകളും അതും അതിനെ അത് കൃഷി ചെയ്തതിന് ശേഷം അതിന്റെ വിളവെടുത്ത് ആ കർഷകരുടെ വീട്ടിലെത്തിക്കുന്നതിനുള്ള അവരുടെ കഠിനാധ്വാനമാണ് ഈ കർഷക തൊഴിലാളി എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്.